ഒരു പാട്ട് പാടിയിട്ട് തുടങ്ങിയാലോ പാട്ട് പാടാൻ ഇഷ്ടല്ലേ പിന്നെ പാടിക്കോ ആയിഷ സാദിയ ആയിഷ സാദിയ പാട്ട് പാടും കേട്ടോ ഏത് പാട്ടാൻ ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ പാടിക്കോ യുഗി തും ഹോ അബ് തും ഹോ ഗീ അബ് തും ഹോബി മരദി ഡോക്ടർ സിംഗർ ആവാൻ പോകുന്ന ആയിഷ സാദിയാണ് നമ്മുടെ കൂടെ ഉള്ളത് നാഗ്ര ഹോസ്റ്റലിൽ ആണ് അല്ലെ അപ്പം ആയിഷ സാദിയുടെ എക്സ്പീരിയൻസസ് അറിയാനാണ് ആയിഷക്കുട്ടി എന്നോട് പറഞ്ഞു എനിക്കൊരു സിംഗർ ആവാനാണ് ഇഷ്ടം പ്ലസ് എനിക്കിതും പാഷൻ ആണ് അല്ലെ ഡോക്ടർ ആവണമെന്നു ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ക്രൗഡ് ഫിയർ ഉണ്ട് അല്ലെ ഇവിടെ വന്നിട്ട് അതിലെന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ സത്യം എന്നാ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എങ്ങനെ ഒരാളോട് സംസാരിക്കണം എന്ന് തോന്നാം ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം എന്ന് വിചാരിച്ചത് ഒരു സ്കൂളത്തെ പോലെയൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകണോ അങ്ങനെ പോകും പക്ഷെ അല്ല ഇവിടെ വന്നിട്ട് സത്യം വന്നാ നമ്മളോട് ശരിക്കും നമ്മളൊരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ നമുക്ക് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഒരു ക്ലാസ് എടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേനിന്ന് വെച്ചാല് ഇങ്ങനെ സാറുമാർക്ക് ഇങ്ങനെ പറ്റുവോ അങ്ങനെയെന്ന് ഫ്രണ്ട്ലി ആവാൻ പറ്റുമോ പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാരും അതേമാതിരി പിന്നെ ഇടക്ക് തോന്നിന്നു എനിക്ക് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അത് പൊട്ടത്തരായി പോവോ ഞാൻ എനിക്ക് ഡൗട്ട് വന്നാൽ അത് ചോദിച്ചാല് ഇത് ചോദിക്ക ബാക്കിയുള്ളവരെന്താ വിചാരിക്ക അങ്ങനെയൊക്കെ തോന്നിന്നു പക്ഷെ ഇപ്പൊ ഇവിടെ വന്നാൽ പിന്നെ ഓരോ നമ്മളോട് എന്താ ഒരു ഒരു ടോപ്പിക് എടുത്ത് ഒരു പത്ത് വട്ടം ചോദിക്കും മനസ്സിലായോ മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പൊ നമ്മൾക്ക് പറയാനിങ്ങനെ തോന്നും സത്യം പറഞ്ഞാ അപ്പൊ ക്ലിയർ ആക്കിണ്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇപ്പൊ ഇനി അടുത്ത കൊല്ലം ഡോക്ടർ ആവാന്നും ഒരു ഉറപ്പില്ല എനിക്കാവണം എന്നുണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കും പക്ഷെ ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല കാരണം കോമ്പറ്റീഷൻ കൂടാണ് പക്ഷെ എന്നാ പോലും ഇവിടുത്തെ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ടിങ് ഭയങ്കര അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ മോൾക്ക് ഇങ്ങോട്ട് വന്നപ്പം പ്ലസ് ടു ബേസ് എന്തെങ്കിലും ഇഷ്യൂസ് പ്ലസ് ആണ് പഠിക്കാത്തത് പ്ലസ് ടു ഞാന് പ്ലസ് വണ് മാർക്ക് കുറഞ്ഞത് കൊണ്ട് പ്ലസ് ടു പഠിക്കാൻ തുടങ്ങി അപ്പൊ എനിക്കൊരു മീൻസ് ഇന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നല് എനിക്ക് പ്ലസ് ടുന്ന് ഉണ്ടായത് പക്ഷെ ഡോക്ടർ ആണോ ചെറുപ്പം കൂടുതലുള്ള ആഗ്രഹമാണ് അപ്പൊ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പേടിയ ഞാൻ പറഞ്ഞിട്ട് അതായില്ലെങ്കിലോ പക്ഷെ ഇപ്പൊ സത്യം എനിക്ക് ആവും പറ്റും എന്നെ കൊണ്ട് പറ്റും ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ് ആണ് പക്ഷെ കൊണ്ട് പറ്റും ഇവിടുത്തെ ഞാന് വിചാരിച്ചത് ഈ ഡി പി വായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും എൻ സിആർടി വായിക്കണം എന്നാ പക്ഷേ എൻ സിആർട്ടിലുള്ള അതേപോലത്തെ ഓരോ ലൈൻ കൊടുത്തത് കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ എൻ സിആർടി വായിക്കണമെന്നില്ല കാരണം സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ വേറെ എന്താണ് ഹോസ്റ്റൽ ലൈഫ് ഒക്കെ ഹോസ്റ്റൽ പറയണെന്നുണ്ടെങ്കിൽ വീടിന്റെ അത്ര ഇണ്ടായാലും പറ്റില്ല പക്ഷെ ഇവരെ കൊണ്ട് കഴിഞ്ഞ മാക്സിമം അവര് നോക്കുന്നുണ്ട് എന്തായാലും ഞാൻ ക്രാഷിന് പോയിരുന്നു ഒരു സ്ഥലത്ത് പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു ഭയങ്കര എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയാ ഒരു ഫോഴ്സ് പ്രഷർ ചെയ്തിപ്പിക്കുക എന്നിട്ട് പഠിക്കണം പഠിക്കണം അങ്ങനെ തന്നെ ഒരു ഇത്ര മണിക്കൂറിൽ ഇത്ര മണിക്കൂർ പഠിക്കണം സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളവിടെ പോയിരിക്കും എല്ലാവരും കൂടി ഇരിക്കും പക്ഷെ നമ്മള് പഠിക്കാവൂല ആ നേരത്തെ എന്തെങ്കിലും ചിന്തിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും സത്യം മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ട് നി പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇല്ല ഇവിടുത്തെ എല്ലാരും നമ്മളോട് എന്താ പറയാ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന പോലെക്ക് സത്യം ഒന്നും ഇവിടെ വന്നിട്ട് ഫീൽ എനിക്ക് അതില് ഞാൻ ശൈലം എടുത്തത് എന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇവിടെ ഫുള്ള് ഭയങ്കര ക്ലാസ് നല്ല അടിപൊളിയാണ് പക്ഷെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഇപ്പം ഇവിടെ നല്ല കേട്ടോ ഞാൻ പറഞ്ഞ എല്ലായിടത്തും ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം പക്ഷെ

അതായത് നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുത്തു ബാക്കി നമുക്ക് റിസൾട്ട് എന്താന്നുള്ളത് നോക്കാം അല്ലെ കറക്റ്റ് അപ്പം ആ ഒരു ഹാപ്പിനെസ് ആണ് ഞങ്ങളും ഞങ്ങളുടെ സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് ആരും ഒരു വിഷമത്തോടെ ഞാനൊരു ഫെയിലിയർ ആയെന്നുള്ള ഒരു ഫീലിങ്ങോടെ സ്ഥലത്ത് ഒന്ന് പോയരുത് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ എന്താ മോക്ക് പറയാനുള്ളത് ഇനി ഇങ്ങോട്ട് കുറെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഒക്കെ വരാനില്ലേ അവരോട് എന്താ പറയാനുള്ളത് ഇപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ചെലപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും പക്ഷെ നിങ്ങള് സൈലടുക്കാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയാണ് ക്ലാസ് ആയാലും ഹോസ്റ്റലായാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എടയ്ക്ക് നമ്മൾ മെന്റലി ഡൗൺ ആവും എല്ലാരും എപ്പോഴും പോസിറ്റീവ് പോസിറ്റീവായിട്ട് നിൽക്കും എനിക്ക് തോന്നണില്ല പക്ഷെ ഇവിടെ നമ്മളെ സറൗണ്ടിങ്ങിലുള്ള എല്ലാരും പോസിറ്റീവായിട്ടാവുമ്പോ നമുക്ക് ആ ഒരു പഠിക്കാനുള്ളൊരു നമുക്ക് തോന്നും അത് അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ചും കൂടി ഞാൻ ബെറ്റർ ആയി ഞാൻ ബെറ്റർ തോന്നുന്നുണ്ട് അതൊക്കെ ചെയ്തോക്കുമ്പോ കാരണം എനിക്ക് കോൺസെപ്റ്റ് ക്ലിയർ അല്ലായിരുന്നു പിന്നെ ക്ലാസ് പോയി പിന്നെ ഹൈബ്രിഡ് ബാച്ച് എനിക്കറിയില്ല പറയാൻ പറ്റില്ല എനിക്ക് അല്ല ഞാൻ പറഞ്ഞതിൽ കുഴപ്പമില്ല എന്നുവെച്ചാൽ എനിക്ക് പഠിക്കാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നി സാധാരണ എല്ലാ കോച്ചിങ് സെന്ററിലും അറിവ് പ്രകാരം ഇന്നോ എല്ലാ ടൈമിലും ഫുൾ ഡേ ക്ലാസ് ആണ് അപ്പം ആ കുറച്ച് ടൈം കൊണ്ട് അന്നെടുത്തത് എങ്ങനെ പഠിക്കാനായി അറിയില്ല പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ തന്നെ റിവിഷൻ കഴിഞ്ഞ് വീണ്ടും നമുക്ക് അതേ ടോപ്പിക് അതേ സാറുമാരെടുക്കുമ്പോൾ ഭയങ്കര കാര്യങ്ങൾ തന്നെ പിന്നെ നമ്മള് പിറ്റേ ദിവസം എന്തൊക്കെ ഡൗട്ട് ഉണ്ട് അതൊക്കെ നമ്മള് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി ഓക്കെ ഏത് കോളേജിൽ മോൾക്ക് ആഗ്രഹം അവിടെ തന്നെ എത്തും കേട്ടോ നല്ല പഠിക്കേ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു